പാരിശ്യരഹിത പഞ്ചായത്താകാൻ ഊർജിത പ്രവർത്തനങ്ങളുമായി തൃക്കൂർ പഞ്ചായത്ത്. ഇതോടനുബന്ധിച്ച് തൃക്കൂർ മതിക്കുന്ന പാടശേഖരത്തോട് ചേർന്നുള്ള 2.5 ഏക്കറോളം തരിശുഭൂമി കൃഷിക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. വിവിധ കാരണങ്ങളാൽ കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നതും കൃഷിയിടങ്ങൾ തരിശുകിടക്കുന്നതും പതിവായപ്പോൾ കൃഷിക്ക് പിന്തുണയുമായി പഞ്ചായത്ത് അധികൃതർ തന്നെ മുന്നിട്ടിറങ്ങുകയായിരുന്നു. കൃഷി ചെയ്യാത്ത ഭൂമിയുടെ ഉടമകളുടെ സമ്മതപ്രകാരം കൃഷി ചെയ്യാൻ തയ്യാറുള്ള കർഷകർക്ക് ഭൂമി താൽക്കാലികമായി ഏൽപ്പിച്ചു നൽകുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചത്. തരിശു ഭൂമികൾ കൃഷിക്ക് ഉപയുക്തമാക്കുക എന്ന നയമാണ് തൃക്കൂർ പഞ്ചായത്തിന്റെ ഇത്തവണത്തെ ഏറ്റവും പുതിയ നയം. ആ നയത്തിനെ ബേസ് ചെയ്തുകൊണ്ട് തൃക്കൂർ കൃഷിഭവനും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് തരിശു ഭൂമികൾ കണ്ടെത്തുകയും ആ കർഷകരെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞ് അത് കൃഷിക്ക് ഉപയുക്തമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് തൃക്കൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് നെൽകൃഷി എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. കൊച്ചു കുട്ടികൾക്ക് നെൽകൃഷി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ സാധിക്കാത്തൊരവസ്ഥ. അപ്പോൾ ആ അവസ്ഥ മാറ്റിയെടുത്ത് പഴയ രീതിയിൽ, പഴയ കാലങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മുടെ നാട്, ആ രീതിയിലേക്കുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് തൃക്കൂർ പഞ്ചായത്ത് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരിശു ഭൂമികളും നമ്മൾ കൃഷിക്ക് ഉപയുക്തമാക്കുന്നു, പ്രത്യേകിച്ച് നെൽകൃഷിക്ക്. ആ ഒരു സംവിധാനം ഇന്ന് നിലനിന്ന് പോരുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് തൃക്കൂർ കൃഷിഭവനും തൃക്കൂർ ഗ്രാമപഞ്ചായത്തും. കൃഷിവകുപ്പും കൃഷിഭവനും പഞ്ചായത്ത് അധികൃതരുടെ ഈ പരിശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി കൂടെ നിന്നു. തൃക്കൂർ കൃഷിഭവന്റെയും അതുപോലെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെയും തൃക്കൂർ കൃഷിഭവന്റെ കീഴിലുള്ള കാർഷിക വികസന സമിതിയുടെയും നമ്മുടെ മടത്തേച്ചിറ മതിക്കുന്ന് പാടശേഖര സമിതിയുടെയും സഹായത്തോടു കൂടി നമ്മൾ തരിശു നിലങ്ങൾ കൃഷിയോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യഘട്ടത്തിൽ ഏകദേശം 2.5 ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ നിലമൊരുക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമ്മളിതുപോലെ തന്നെ പല ഉടമസ്ഥരെയും കണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം നമ്മൾ നിയമപ്രകാരം തന്നെ തുടർന്നും ഇവിടെ തൃക്കൂർ പഞ്ചായത്തിലെ തരിശായി കിടക്കുന്ന എല്ലാ നിലകളും കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതി വിജയമായാൽ കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ സമാനമായ രീതിയിൽ 25 ഏക്കറോളം തരിശുഭൂമിയുള്ള തുരുത്തിക്കാട് തടയണ തീർത്ത് തോട്ടിൽ വെള്ളം സംഭരിച്ച് കൃഷി പുനരാരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങളും മുന്നേറുകയാണ്. പല ആളുകൾക്കും നമ്മുടെ കാർഷിക മേഖല സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ പ്രതിസന്ധി കാരണം കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അത്തരം സാഹചര്യം ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നെൽകൃഷി ചെയ്യാനായിട്ട് ബൈ ചേട്ടൻ അതുപോലെ ലിജോ ചേട്ടൻ ഒട്ടനവധി ആളുകൾ നമുക്ക് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹായത്തോടെയാണ് നമുക്ക് നെൽകൃഷി ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതിന് വില്ലേജർമാർ, പഞ്ചായത്ത് ഭരണസമിതി, കൃഷി വകുപ്പിൽ എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങൾ ഒന്നായിട്ടുണ്ട്. എന്തായാലും തൃക്കൂർ പഞ്ചായത്തിൽ ഒരു തരിശുഭൂമി പോലും കൃഷി ചെയ്യാതെ കിടക്കാൻ പാടില്ല എന്നാണ് തീരുമാനിച്ചത്. ആ തീരുമാനത്തിന് ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും മതിക്കുന്ന പാടശേഖര സമിതിയിലെ അംഗങ്ങളും തരിശുഭൂമിയിൽ കൃഷി ഏറ്റെടുത്തു നടത്താൻ തയ്യാറായി മുൻപോട്ട് വന്നിട്ടുണ്ട്. കുറെ കാലങ്ങളായിട്ട് ചെയ്യാതെ കെടുക്കുന്ന പാടങ്ങളെ ഓരോ ഭാഗത്തുനിന്ന് തന്നെ തുടങ്ങി നല്ല രീതിയിലുള്ള ഒരു വലിയ പാടശേഖരമാക്കി മാറ്റണമെന്നും ഇതിൻ്റെ ഭാഗമായിട്ട് തൃക്കൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ കൃഷി ഓഫീസറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എല്ലാവരും നല്ല സഹകരണം ഇപ്പോൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ കർഷകരെല്ലാവരും ഉപയോഗപ്പെടുത്തണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലീഷ് ചെമ്പാറ, വാർഡ് അംഗം മോഹനൻ തൊഴുക്കാട്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ഡേവിസ്, കൃഷി ഓഫീസർ ദീപ ജോണി, മതിക്കുന്ന് പാടശേഖര സമിതി പ്രസിഡന്റ് ബൈജു നെല്ലിശ്ശേരി, കർഷകൻ ലിജോ കാവിൽ എന്നിവർ കൃഷിക്കായി ഒരുക്കുന്ന നിലം സന്ദർശിച്ചു. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മതിക്കുന്ന് പാടശേഖരത്തിൽ ഏകദേശം 2.5 ഏക്കറോളം തരിശുഭൂമിയാണ് ഇത്തവണ കതിരണിയാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇത്തവണ വിത്ത് വിതയ്ക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു മുന്നേറ്റം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇത്തരത്തിൽ തരിശുരഹിത പഞ്ചായത്തായി മാറാനുള്ള തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഈ ഒരു പരിശ്രമം മറ്റു പഞ്ചായത്തുകളും സമീപഭാവിയിൽ തന്നെ ഏറ്റെടുക്കട്ടെ എന്നാണ് പ്രേക്ഷകരുടെ മുന്നിൽ ടീം NCTV ക്കും പറയാനുള്ളത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം മതിക്കുന്ന് പാടശേഖരത്തിൽ നിന്നും ബൈജു ദേവസി, NCTV ന്യൂസ്.